ജീവിതത്തിൽ വേദനകൾ അനുഭവപ്പെടുന്നവരുണ്ട്. അസഹ്യമായ വേദനകൾ വരുമ്പോ സഹിക്കാൻ കഴിയാതെ സങ്കടത്തിന്റെ വടികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ചില ആയത്തുകൾ, ചില സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും. ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നതും ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളുമാണ്. ശരീരം മുഴുവനും വേദനിക്കുകയാണ്. ഈ സൂറത്ത് നമ്മുടെ വേദനകൾക്കൊരു പരിഹാരമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് ഈ സൂറത്തുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അസഹ്യമായ വേദനകൾ, ശരീരം മുഴുവനും വേദനപ്പെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ശരീരത്ത് മുഴുവനും നൊമ്പരമാണ്, നിങ്ങൾ ഡോക്ടറെ കാണണ്ടാന്നോ മരുന്ന് കഴിക്കണ്ടാന്നോ പറയുന്നില്ല. എന്നാൽ അവിടെ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സൂറത്തുൽ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത്, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമായ ഈ കേരളത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന നാളികേരം, അതിന്റെ എണ്ണയിൽ നല്ലതുപോലെ നല്ല കൈയിടാത്ത വെളിച്ചെണ്ണ എടുത്ത് എന്ന പരിശുദ്ധമായ പവിത്രമായ സൂറത്ത് ഓതി അത് നിങ്ങളുടെ ശരീരം മുഴുവനും പുരട്ടുകയാണോ, അതല്ല വേദന ഉള്ള ഏത് സ്ഥലമാണോ ആ സ്ഥലങ്ങൾ നിങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദന മാറും, ശരീരത്തിന്റെ നൊമ്പരം മാറും, ശരീരത്തിന്റെ ദുഃഖങ്ങൾ മാറും. അതുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് തന്ന ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ മാത്രമാണ്. എന്തിനേറെ ഒരുപാട് ഔഷധങ്ങൾ, ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തന്നതിൽ മർമ്മപ്രധാനമായ ഒന്ന് അത് സൂറത്തുൽ ഹഖ്. സൂറത്തുൽ ഹഖയാൻ പലരും പറയും, അനുഭവങ്ങളാണല്ലോ നമുക്കൊരു വെളിച്ചമുണ്ടാവുക, അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ പലതും പറയാം. ഏത് വലിയ വേദന, അസഹ്യമായ വേദന അനുഭവിക്കുമ്പോ, വേദന ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈവച്ചിട്ടാണെങ്കിലും ഡോക്ടർ ചെന്ന് കാണിച്ചോളി, മരുന്ന് മേടിച്ചോളി, എല്ലാം നിങ്ങൾ ചെയ്തോളി. അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ഈ സൂറത്ത് മന്ത്രിച്ച് നിങ്ങൾ, അതൊരു വിശ്വാസമാണ്. അങ്ങനെ ചെയ്താലേ മാറൂന്നല്ല, അതൊരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്താൽ, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ആ ഖുർആൻ അത് വേണ്ടുന്ന കോലത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ അതെനിക്ക് വിജയിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടുകൂടി തോതുകയാണോ എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ, നമ്മളിലും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നവർ, അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മൾ പഠിപ്പിച്ച ഖുർആൻ, എനിക്കൊരു പവറില്ല, ഞാൻ ഇന്ന സൂറത്ത് ഓതണമെന്ന് പറയുമ്പോ ആ സൂറത്ത് അവർ ഓതിയിട്ടത് മന്ത്രിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളും അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരണം ഇല്ലേ. ഇന്നെല്ലാവരും സങ്കടത്തിലാണ്, നൊമ്പരത്തിലാണ്, പല പല രോഗത്തിന്റെ വഴിയിലാണ്. എന്നാൽ പലരും പറയാറുണ്ട് ഉസ്താദേ വാദമാണ്, എത്രയോ തരത്തിലുള്ള വാദങ്ങളുണ്ട്, വാദരോഗങ്ങൾ, അല്ലാഹുവേ വാദരോഗങ്ങളുണ്ട്, ഒരുപാട് സൈസുകളില്ല വാദരോഗങ്ങളുണ്ട്, ആമവാദം, അതൊക്കെ അല്ലാഹുവെ അങ്ങനെ തസ്വങ്ങളെയൊക്കെ തൊട്ട് പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അവിടെ നിന്ന് വാദം മാറാൻ ഖുർആനുക മരുന്നുണ്ട്. സൂറത്തുൽ ബൈന, അല്ലാഹുവേ 98-ാമത്തെ അധ്യായം എല്ലാ ദിവസവും അതിരാവിലെ ഒരു തവണ ഓതി, ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് വെറും വയറ്റിൽ കുടിക്കുക, ഉറങ്ങാൻ നേരത്തും ഇതുപോലെ ഓതുക. സൂറത്തുൽ ബൈന, സൂറത്തുൽ ബൈന, ഇത് ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്. ഒരു പക്ഷെ ഇത് കേൾക്കുന്ന ചിലർ ഇതിനെ നേരെ ഉൾട്ടടിക്കും, നമ്മളതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെ പഠിച്ചു
പിടിച്ചുകൊള്ളുക. വലിയ വലിയ വാദം പോലുള്ള മാരകമായ രോഗങ്ങൾ കടന്നു വന്നിട്ട് വേദനപ്പെട്ടുകൊണ്ട് കിടന്നു വരുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് 41 ദിവസം ഈ രൂപത്തിൽ ഒന്ന് മന്ത്രിച്ചു നോക്കുക. അല്ലാഹുവേ, ഖുർആൻ വിശ്വാസികൾക്ക് രോഗശാന്തിയാണ്, ഖുർആൻ വിശ്വാസികൾക്ക് രോഗശാന്തിയാണ്. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ والمشركين مفطين حتى تأتي يوم البين رسول من الله يتلو صحفا مطهرة طهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البين وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية الله ويند പരിശുദ്ധ മാർഗ്ഗപ്പെട്ട ഖുർആനിൽ സൂറത്തുൽ ബയ്യിന വളരെ ശാന്തിയുള്ളതാണ്. രോഗങ്ങൾക്ക് പരിഹാരമാണ്. വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ ഭൗതികമായ ചികിത്സാ രീതികൾ നിങ്ങൾ ചെയ്തു നോക്കണം. അതിനോടൊപ്പം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസമാണ് സൂറത്തുൽ ബയ്യിന. ആ സൂറത്തുൽ ബയ്യിന മന്ത്രിച്ചിട്ട് ഓതി ഒരു ഗ്ലാസ് വെള്ളം നല്ലതുപോലെ 41 ദിവസം നിങ്ങൾ കുടിച്ചു നോക്ക്. അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തന്നാൽ ഇതിനെ പോലെ സൗഭാഗ്യം നമുക്കൊന്നുമില്ല. പലരിന്ന് പല ആളുകളും ഈ ഒരു രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് സങ്കടത്തിലാണ്. ഈ ഒരു രോഗത്തിന്റെ വഴിയിലൂടെ കടന്നുപോയിട്ട് നൊമ്പരത്തിലും ദുഃഖത്തിലും എന്തിനും ഒരു നിവൃത്തിയില്ലാതെ വിഷമിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാണ്. സങ്കടത്തിന്റെ വഴിയിലൂടെ അവർ കടന്നു പോകുന്നവരാണ്. എന്നാൽ അതൊക്കെ മാറും ഇല്ലേ? പലരും പറയും ഉസ്താദ് ആമവാദ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണ്. ആ രോഗങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് സൂറത്തുൽ ബയ്യിന എന്ന് പറയുന്നത്. നമ്മളത് മന്ത്രിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഅ്മിനിന്റെ വിശ്വാസമാണ് ആ ഒരു സൂറത്ത്. നമ്മൾ അവിടെ നല്ലൊരു ഗ്ലാസ് വെള്ളമെടുത്ത് മന്ത്രിച്ചിട്ട് ഓതിയാൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ അത് വല്ലാത്ത സന്തോഷമാണ്, ജീവിതത്തിൽ അത് അത്ഭുതമാണ്, ജീവിതത്തിൽ അത് വല്ലാത്ത ഖൈറായിട്ടുള്ള കാര്യമാ. ആ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അത് വല്ലാത്തൊരത്ഭുതമാ. അത് മാത്രവുമല്ല, സൂറത്തുൽ ബയ്യിന എന്ന് പറയുന്നത് പടച്ചറപ്പേ അർശസ് പോലുള്ള രോഗങ്ങൾക്കും അത് ശാന്തിയാണ്. പല ആളുകൾക്കുമുള്ളൊരു വിഷമാണ് അർശസ്. ആ രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ് സൂറത്തുൽ ബയ്യിന എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആ സൂറത്ത്. ഒന്ന് ഓതാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കിനി അറിയില്ല. നമ്മുടെ വീട്ടിൽ ഓതാൻ അറിയുന്നവരുണ്ട്. എന്നാൽ അവരെ കൊണ്ട് നമ്മൾ ഓതിപ്പിച്ച് മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടിക്കും. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അവിടെ വെള്ളം കൊണ്ടുവയ്ക്കാന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ സ്വന്തമായി ചെയ്യുക. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഒരു ബോധത്തോടെ ചിന്തയോടുകൂടി നിങ്ങൾ ചെയ്തു നോക്ക്. രോഗത്തിന് അല്ലാഹു തആല ശമനം തരും. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് 7-5 എണ്ണം അല്ലാഹുവേ നല്ലതുപോലെ ചൊല്ലുക. ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട്. ഒരു ദിവസം 7 തവണ ഏതെങ്കിലും ഒരാൾ ഈ രോഗങ്ങളുള്ളവരുള്ളവർ ഈ സൂറത്ത് ോ അല്ലാഹു അവരുടെ രോഗത്തിന് പരിഹാരം കൊടുക്കും. അല്ലാഹു അവരുടെ വേദനകൾ മാറ്റിക്കൊടുക്കും. അല്ലാഹുവേ, അല്ലാഹു തആല അവരുടെ എല്ലാ നൊമ്പരങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനിക്ക് വേദനകളും സങ്കടങ്ങളൊക്കെ വരുമ്പോ അവനവന്റെ റബ്ബിനോട് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അള്ളാഹുവാണ് നമ്മുടെ രോഗം, അള്ളാഹുവാണ് നമ്മുടെ രോഗങ്ങൾക്ക് പടച്ച തമ്പുരാനാണ് ശമനം തരുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗം അള്ളാഹു തആല മാറ്റി തന്നാൽ ഇതിനേക്കാൾ സന്തോഷവും സമാധാനവും പിന്നൊന്നും കിട്ടാനില്ല. അള്ളാഹു നമ്മുടെ രോഗം മാറ്റിയ പിന്നെ നമുക്ക് എന്താണ്? പിന്നെ നമുക്ക് ആരുടെ പിന്നാലെ പോണ്ട? അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീറും ഹൃദയത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ? നല്ല മനസ്സോടെ ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എന്റെ രോഗത്തിന്റെ ശമനം തരണേ. അല്ലാ, നിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഓതിയിട്ടാ ഞാൻ ഇത് മന്ത്രിക്കുന്നത്. അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാള് ോട് പറയാ, അല്ല അബൂ ഹുദൈഫ വല്ലാത്ത നൊമ്പരത്തിലാണ്, പ്രയാസത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത്. അബൂ ഹുദൈഫ റളിയല്ലാഹു തആല ചോദിച്ചു പോവുകയാണ്, എന്ത് പ്രയാസമാണ്, എന്ത് രോഗമാണ്, എന്ത് സങ്കടമാണ് നിങ്ങൾക്കുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് വാതരോഗമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് അങ്ങനത്തെ രോഗം പടം പിടിച്ച് സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ രോഗം പടർന്നു പിടിച്ച ഒരാള് വന്നിട്ട് പറയാ, വല്ലാത്ത നൊമ്പരമാ, ഒരിഞ്ചു പോലും നടക്കാൻ കഴിയുന്നില്ല, ഒന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല, കൈ ഉയർത്താൻ കഴിയുന്നില്ല. ഈ അല്ലാഹുവേ, വാദമെന്ന് പറയുന്ന രോഗം എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യണം, എനിക്ക് എന്റെ റബ്ബിലേക്ക് അടുക്കണം, പക്ഷേ എന്റെ ശരീരം മുഴുവനും വേദനയിലാണ് കടന്നു പോകുന്നത്. ആ സമയമാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാ, നീ അവിടെ നിന്ന് പ്രയൂഷം കഴിച്ചോ, ഔഷധങ്ങൾ കഴിച്ചോ, മരുന്ന് കഴിച്ചോ? പറഞ്ഞു, എല്ലാം കഴിച്ചു, പക്ഷേ അല്ലാഹു എന്റെ രോഗത്തിന് ശമനം തന്നിട്ടില്ല. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നിന്റെ വൈദ്യത്തെ കുറ്റം പറയുന്നില്ല, നിന്റെ ചികിത്സാ രീതികളെ കുറ്റം പറയുന്നില്ല. നീ ഒരു മുഅ്മിനാണ്, നീ ഒരു വിശ്വാസിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, പരിശുദ്ധമായ പവിത്രമായ കലിമയിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരാളാണ്. എന്നാലും മോനെ, നിന്റെ വിശ്വാസം നിന്നെ വഞ്ചിക്കില്ല, നിന്റെ വിശ്വാസം നിന്നെ ചതിക്കില്ല, നിന്റെ വിശ്വാസം നിന്നെ നഷ്ടപ്പെടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യുമോ? എന്നാൽ നിന്റെ രോഗത്തിന് അല്ലാഹു ശമനം തരികയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബൈന എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിൽ മന്ത്രിച്ചു ഓതി കുടിക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ വെള്ളം ഓതി കുടിക്കുമ്പോ അല്ലാഹുവേ, നീ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം, അല്ലാ എനിക്ക് വാദമെന്ന് പറയുന്ന രോഗമുണ്ട്, റബ്ബേ പടച്ചവനെ നിന്റെ കലാമിന് പവറുണ്ട്, നിന്റെ ഖുർആനിന് പവറുണ്ട്, അതിലുള്ള ആയത്തുകൾക്ക് പവറുണ്ട്, അതുകൊണ്ട് റബ്ബേ സൂറത്തുൽ ബൈനയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ ഈ രോഗത്തിന് ശമനം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ രോഗം അല്ലാഹു മാറ്റിത്തരുമെന്ന് പറയുമ്പോ അവിടെ നിന്ന് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി ചെന്നുകൊണ്ട് പറയുന്ന പെണ്ണേ, അൽഹംദുലില്ലാ എന്റെ രോഗത്തിന് ആത്മീയമായ ഒരു ചികിത്സ എനിക്ക് അബൂ ഹുദൈഫ നിങ്ങൾ പഠിപ്പിച്ചു, അത് മറ്റൊന്നുമല്ല സൂറത്തുൽ ബൈനയാണ്, അത് ഞാൻ ഓതാ മറന്ന എന്നെ എല്ലാ ദിവസവും ഓതാ നീ എന്ന് ഓർമ്മപ്പെടുത്തുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്താൻ ഭാര്യ ഏൽപ്പിച്ചു. നല്ലതുപോലെ ഓതുകയാണ്, ഓതിക്കഴിഞ്ഞിട്ട് ദിവസങ്ങളായില്ല, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പറയാ, അല്ല അബാ ഹുദൈഫാ
അള്ളാഹുവിന്റെ രോഗം മാറ്റിയല്ലോ, എന്റെ സങ്കടം മാറ്റിയല്ലോ, എന്റെ വിഷമം മാറ്റിയല്ലോ, എന്റെ ദുഃഖം മാറ്റിയല്ലോ. അതെങ്ങനെ കിട്ടിയതെന്നറിയുമോ? അബാഹുദൈഫാ, ഈ പരിശുദ്ധമായ പവിത്രമായ ഈ സൂറത്തിന്റെ പവർ കൊണ്ടാണ്, എന്റെ വിശ്വാസം കൊണ്ടാണ്, ഈ സൂറത്തിന്റെ പവർ കൊണ്ടാണ്, ഈ സൂറത്തിന്റെ വിശ്വാസം കൊണ്ടാണ് എന്റെ വാദമെന്ന് പറയുന്ന രോഗം മാറിയത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് വാദരോഗം വന്നിട്ട് പാടുപെടുന്ന, സങ്കടപ്പെടുന്ന, വിഷമപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇല്ലേ, വാദങ്ങൾ പിടിവിട്ട് നടക്കാൻ പോലും ഒരു ഇഞ്ച് കഴിയാതിരിക്കുന്നവർ, നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ മുറകൾ മുടക്കരുത്. അതിനോടൊപ്പം തന്നെ ആത്മീയമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. പവിത്രമായി സൂറത്ത് ഓതി, സൂറത്തുൽ ബൈന ഓതി, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിന് നിങ്ങൾ മന്ത്രിച്ച് ഇഷ്ഫിയാ അല്ലാ എന്ന് പറഞ്ഞ് ഓതിയിട്ട് കുടിക്കുമ്പോ പടച്ചോനെ, എന്റെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും നീ എനിക്ക് മാറ്റിത്തരണേ അല്ലാ എന്ന് പറഞ്ഞ ആ ഒരു നിയ്യത്തിൽ നിങ്ങൾ ചെയ്യേ, അല്ലാഹു നിങ്ങളുടെ രോഗത്തിന് ശമനം തരും, നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും, നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. അല്ലാഹു തആല ഇതിൽ സംഗമിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ വേദനകളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ മനസ്സിന്റെ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ ഈ പവിത്രമായ പരിശുദ്ധമായ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും പാഴാക്കല്ല അല്ലാ. കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ, രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ക്യാൻസർ പോലെ, ഭസ്മാരം പോലെ, അറ്റാക്ക് പോലെ രോഗങ്ങൾ കൊണ്ട് പിടിപെടുന്നവരുണ്ടോ, പടച്ചോനെ അവരുടെ രോഗങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് കിടത്തിക്കളയല്ല അല്ലാ. പടച്ചോനെ ഏത് സമയത്ത് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പവിത്രമായ കലിമ ചൊല്ലി മരിക്കാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.